ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഇങ്ങോട്ട് തിരിഞ്ഞേ, അഞ്ച് പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുവോ? ഇല്ല, പിന്നെ ഒരു 4, അതുമില്ല, പിന്നെ 3 പറയോ. പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു, ഒരു 2 അത് പറയും. അത് മതിയായിരുന്നു, അഞ്ചു പുള്ളാരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറത്ത് നടക്കാൻ പറ്റണില്ല. എന്റെ ഉറ്റ, പിന്നെ എന്റെ ഉറ്റ. യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും, അഞ്ചു പുള്ളാരുടെ അമ്മ. ഓ ദേ നോക്കേ, അവർക്കൊക്കെ 2 ഉള്ളൂ, നമുക്ക് അത് മതി. എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട, യമുന വരുമ്പോ നമുക്ക് 2 പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. 3 പേരെ മുറിയിലിട്ട് പൂട്ടാ കൗസു, മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ടാ, ചങ്കരാ. എന്താമേ? മക്കളെ, നിങ്ങൾ 3 ഈ മുറി മിണ്ടാതിരുന്നോണം. അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്ക. ഞങ്ങൾക്കും യമുനെ കാണണ്ടേ അമ്മേ? അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത പോലല്ലേ, അമ്മ കാണിച്ചു തരാം. വാ വാ, മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണു. പ്രസവിച്ച് കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു, നാണല്ലോ മുതു കളവയ്ക്ക്. പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിക്കൽ ഇടിച്ചില്ലല്ലോ ഭാഗ്യം. അങ്ങനെ വിട്ടൂടാ, എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം. എന്താ ഒരു വഴി? പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം, പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കല്ലേ. ഒരു 25 പ്രായം മതിക്കില്ല. 25? അയ്യോ, അതിത്തിരി കൂടുതലാ. ഡേ, നിങ്ങൾ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന്. എന്ന് നോക്കേ. നോക്കി, ഇനി ഒന്നുകൂടെ നോക്കിയേ. കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദ്, നീ തട്ടിത്തറഞ്ഞ് വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി. അമ്പടി കേമികളെ, പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട, കണ്ണട മാറ്റി വെക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി, മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവീതി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങള് പാന്റും ഷർട്ടും ടൈയോ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാ, അത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? ആ ദേ, ഒരു അപേക്ഷയുണ്ട്. നീ യമുന റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലായി പോയി, എന്നാലും പറയൂല. എവിടെയാ അത്? ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, നീ ഒരു നീലി ബ്രിങ്കാതിയുടെ മോഡലാ. ഇങ്ങോട്ട് തിരിഞ്ഞു കടി. ചൂടാണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈലം തേച്ചാ എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ പിന്നെ പയ്യൻ. യമുനാ റാണിക്ക് ഒരു മാമിയുണ്ട്, സന്താനവല്ലി, കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയാ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. ആഹാ, അപ്പൊ സകല ചരിത്രവും അറിയാല്ലേ. പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചടേ, യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേ, ഈ മുട്ടത്തില കണ്ട എനിക്കല്പം പ്രായക്കുള്ള തോന്നിക്കോടേ. ഇല്ല മുതച്ച, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാം കൂടി എടുത്തു തന്നാ മതി, മഴ കുടകുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നൂ. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. തൈലബാന്ന് ദിലീപുമാരെ കിട്ടുമ്പോ ദിലീപുമാരുടെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാമെന്ന് തന്നെ. പ്രായ ശരീരത്തിനെ ഉണ്ട്, മനസ്സിനില്ലടേ. ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ, ഓ നാണല്ലോ. പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട, ഞാനങ്ങനെയല്ല, ഒരു കലാഹൃദയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവിൽ നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയമുണ്ടെന്ന്. തമാശല്ലേ. ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളോ നന്നാവില്ല, ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴിതെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചുവന്നു കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല, ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നേ.
ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ? മുണ്ടുനേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പ. ഓ പിന്നെ, അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ, എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കൊറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം, യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങള് സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നേ. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരോ? എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ? എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു. ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? എന്നാ ഇതൊന്ന് കെട്ടിത്താ. അയ്യോ, ഇരിക്കല്ലേ. മോളെ വേമ്പു റെഡിയാക. ആഹാ, ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ. ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലികളെ മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായിന്ന് പറഞ്ഞാ മതിയല്ലോ. ധൈര്യപ്പെട്ട് വന്നോളൂ, ഞാൻ യമുനെ പരിചയപ്പെടുത്തരാം. ഈ കുന്താണ്ടം കിട്ടിയ പിന്നെ നിന്റെ ബെഡായി കെട്ടി മടുത്തുള്ളടാ. മൊബൈല്, ഇത് പെണ്ണുകടയിലിരുന്ന നിന്റെ തന്തപ്പിടിയെ വിളിക്കണേ. അയ്യോ, ഞാൻ സംസാരിക്കാം. ഹലോ എടാ ചന്ദ്രു, എന്നാറാണി വരാറേ? നീ ഒന്ന് വേഗം ക്രിക്കറ്റ് വെക്ക്. അയ്യോ ഏട്ടത്തി, ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്ത കയ്യില. അയ്യോ ചേച്ചി, എനിക്ക് മൂന്നാല് പേരെ വിളിക്കണായിരുന്നു. യമുന ഇറങ്ങി പോയി നോക്കി. അത് ഞാൻ നോക്കാവട്ടെ. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ, തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 ആ, എന്നാ വെക്കട്ടെ. മിസ് യമുന, ഹാർട്ടി വെൽക്കം ടു അവർ ഹോം. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, സോഫ, ടിവി, ഫോണ് എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് അകത്തിരിപ്പുണ്ട്. ഐ ആം നന്ദകുമാർ. ഐ ആം കൃഷ്ണകുമാർ. ഐ ആം ഗോപകുമാർ. ചന്ദ്രു, ഞാൻ വീരവിക്രമ പിള്ള, ഇവരുടെ അമ്മയുടെ അച്ഛൻ. യമുനയുടെ മാമി സന്താന വല്യുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താന വല്യ ഒന്ന് കാരണമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാന. പെല്ലേ എൻ കണ്ടേ ആറ് പ്രാവശ്യം കണ്ട്. യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വിള്ളൽ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ. മാഡം പ്ലീസ്. ചേച്ചി, നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്? വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂലേ? അതിന് ഞാനെന്ത് വിളിച്ചു? ചേച്ചി വേഗം തരൂല്ല. കൊടുത്തേക്ക് കൗസു. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ്. പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ. ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. സി നൈസ്. താങ്ക് യു. മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. സോറിങ്ക, നാ ഇങ്ങ വന്നതേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർക്കാ. എല്ലാരും ആ സോഷ്യൽ അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി. ഞാൻ ശിവാജി നിഷ്ണ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്നത് തരാതത് കേട്ടത് കിടക്കാതത്. സരി സരി, ഞാൻ ഡയറക്ടർ സാർ കിട്ട സൊല്ലേ. ഉങ്ക മിസ്സസ് എങ്കേ? നെക്ലസ് മാറണ്ടെ? എന്നാ ചോക്ലേറ്റ്? യമുന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട്. ഓ സോറി, ഐ ആം ലിറ്റിൽ ലേറ്റ്. ഇറ്റ്സ് ഓക്കേ. മൊബൈൽ ഇതില്ലാതെ വയ്യെന്നായി. ബിപിയിലാണോ മാഡത്തിന്റെ? ഇല്ല അമ്മ, ഇതെല്ലാം എങ്ങൾക്ക് യൂസ്ഫുൾ. ഉങ്ങളെ മാതിരി ഹൗസ് വൈഫ്ക്ക് തേവയാ? ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ? പരിചയപ്പെട്ടില്ലേ? ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ. അമ്മേ, പേരെന്നാ? രേഷ്മ, രാഖി.
അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റേത് സ്കൂളിലിട്ട പേരാ. പഠിക്കാൻ ബഹും എടുക്കരാ, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാ. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. മക്കള് പോയി കളിക്കേ. അതാ പിന്നെ ഇത്. അതെ, എല്ലാ ഫിലിം മാഗസിൻസ് ഇരിക്കേ, ഇതെല്ലാം നീ പഠിപ്പിങ്ങളാ? പറഞ്ഞില്ലേ ഞങ്ങള് സിനിമാ ക്രേസ് ഉള്ളവരാ. അതെ, ഈ ഫോട്ടോ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ട് ഇവിടെ സീക്രമാ വന്നിരിക്കേ. എനിക്ക് മലയാളം അറിയില്ല, കൊഞ്ചു പഠിച്ചു തരീങ്ങളാ? വായിക്കേ. ആനന്ദവല്ലിക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 ആ പവർ. ഞാൻ വായിക്കാം, വരൂ ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. ഓക്കേ വാങ്ങ. അങ്ങനെ എന്നെ കൊച്ചാക്കട്ട, 5 കുട്ടികളുടെ അമ്മയാണെന്ന് യമനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ, നിങ്ങ ഹിന്ദി വാദ്യരാ? വൈദ്യരല്ല, ഹിന്ദി മാഷ. നിങ്ങ എല്ലാരും രൊമ്പ തമാശയാ പേസുറീങ്ങളേ. എനിക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് കിടച്ചിരിക്കു, കൊഞ്ചം ഹിന്ദി പഠിക്കണമെന്ന് ആശ. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്? ആ, പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല, ഭയങ്കര സംശയ. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല, ആപ് ബഹുത് സുന്ദരേ. Is it? Thank you for the compliment. നിങ്ങ രൊമ്പ റൊമാൻറ്റിക്. Yes, I mean it. ഉങ്ക സംസാരമോ ബ്യൂട്ടിഫുൾ. കറക്റ്റ്, എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയി പോയി. അന്ത സംസാരം ഇല്ല, സംസാരം മനേവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം, 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ്, ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ട? ഫ്രം ടുമോറോ. ഓക്കേ, പക്ഷെ അവൾ അറിയരുത്. യമുനേ, ഉങ്ക കുഞ്ഞുങ്ങളാ? 2 കുട്ടികളെ ഉള്ളു, അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് കല്യാണം ആണാ, 5 കുഴഞ്ഞെങ്കിലും അത് വേണമെന്ന് ആശ. 5 കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം ചെല്ല്. ഇത് ഉങ്ക കുഴഞ്ഞെങ്കിൽ തന്നെ? അല്ല, അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നെ. ഞങ്ങളെ അച്ഛ അമ്മ എന്നേ വിളിക്കൂ. പാവം, ഇന്ന് 3 പേരും ഓർഫൻസാ? അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ, ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കൾ എന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം, ചർമ്മ മർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മ മർമാണി ഹെർബൽ സോപ്പാണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയ കൊള്ളാമായിരുന്നു. ഇപ്പൊ ബ്രിഡ്ജിന്ന് എടുത്തേ ഉള്ളു പൈനാപ്പിള്. നല്ല തണുപ്പുണ്ട്. ഇന്ത്യ നെക്ലസ് തന്നെ അങ്കിയും പാത്തേ. അത് തന്നെയാ ഇത്, അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള 3 നെക്ലസുകളായവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ? എന്താ അത് തമിഴാടി? നിങ്ങൾ 3 എരുമകളും ഒരുപോലാണെന്ന്, ഒറ്റെരുമൈ. ഒന്ന് പോ ചേട്ടാ, അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം, പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ, അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എന്നെ ഞാൻ തേക്കില്ല, നല്ല കാച്ച് എന്നെ തേക്കണത്. ഹായ് അമ്മ ചേച്ചി, ഇതാ വരുന്നു. എന്താ? അയ്യോ, എന്റെ തലമുടി മാറ്റിക്ക. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, 3 പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ത് മതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്കാവിയൽ വളരെ പ്രസിദ്ധ. വാട്ട്? മുരിങ്ങയ്ക്കാവിയൽ?
ഹിന്ദിയിൽ അതിന് മുരിങ്ങ ക്യാ അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുട്ടാണെന്ന് തോന്നുന്നു. നോ നോ, ഐ എം പ്യുവർ വെജിറ്റേറിയൻ. എനക്കൊഞ്ചും റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ്ങ, സസ്യഭുക്കാണല്ലേ. യെസ്, ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാറാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? ഒന്ന് ചിരിച്ച റെഡി സ്റ്റൈലായിട്ടുണ്ട്. വയ്ക്കോ. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? നോ, ദേർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ്. ഇൻ റിയൽ ലൈഫ് കാതൽ ലവ് പുനീതമാനത് ഇല്ല തമ്പി. അക്കാര്യത്തിൽ എന്നെയും കൗസൂരിയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. കുറച്ചുകൂടെ അടുത്ത് നിന്നേ സാർ. അടുത്ത ഫാമിലി വരട്ടെ. ആ മുംബൈയിലിങ്ങത്താ. അടുത്തോളം പോസ് ചെയ്തേ. അങ്ങോട്ട് നീ നിൽക്ക്. അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും. ആ ഇനി ഇനിയാണ് ബാക്കി. ഞാനും എവിടെയായിട്ടും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റാമ്പ് അടിയടെ. എവിടെ സ്പൈലിംഗ് വരട്ടെ. എന്നാച്ചേ, എന്ത് പറ്റി മുത്തച്ച? ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. ഓക്കേ, ഐ ആം ഗോയിങ്. താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ. കൊള്ളാക്കിയില്ലേ? എല്ലാവരും കൂടി ചളാക്കിയില്ലേ? സർവ പൂച്ച പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ? പെണ്ണുങ്ങളാ? ഞാൻ എന്തിനാ മൂന്ന് പിള്ളേരെ തുറന്നു വിട്ട് ആനന്ദമില്ലേ എന്നെ ധരിച്ചത്? ഞാൻ അഞ്ചു പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണലും ചേച്ചിയില്ലേ പറഞ്ഞത്. 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരിപ്പിന് മേത്ത് വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്നെ കൊച്ചാക്കിയതാ. ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാൻ ആകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലും ഇവിടെ ഇംഗ്ലീഷ് ആര് പറയുന്നത്? എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ടു വരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗദർശം. കോർക്കായിരിക്കും. അല്ല, കോർക്കായിരിക്കും. വീണ്ടും പ്രശ്നമോടെ മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കേറാൻ? പ്രേമോ വിവാഹം ഒക്കെ എടുത്തിട്ട് യമുന കൂടെ ഉണ്ടാക്കിയത് ചേട്ടനല്ലേ? നീ ഇപ്പൊ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിറപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി?
നിക്കുക. ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്നു കണക്കിന്, എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച് ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. പെണ്ണുങ്ങൾക്ക് രണ്ടു ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നുമല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ, മാസാമാസം അടച്ചിരുത്താ മതി. പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്, വെറും 5% പലിശ, അതൊരു പ്രശ്നമേ അല്ല. അത് ശരി, ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗ്യാലറിന്ന് അടച്ചത് സാലറിന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ? അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ? കഷ്ടം, തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാലേ വിപരീത ബുദ്ധി. എനിക്ക് ആരോട് സംസാരിക്കണ്ട, എനിക്കൊന്നും വയ്യ. അയ്യേ, എനിക്കെന്തരണ? നീയല്ലേ ഈ പണ്ടാരം വാങ്ങി, നീ സംസാരിക്കും. മാഷം കടക്കാർ വല്ലതും നീ തന്നെ ഡീൽ ചെയ്തോ. പുതിയ നമ്പർ ആണല്ലോ. ഹലോ, ഹലോ, നാ ഉങ്ങൾക്ക് നന്ദി സൊല്ലതാ കൂപ്പിട്ടേ. എനിക്ക് രൊമ്പ സന്തോഷമാ ഇരുക്ക് ഉങ്ക അൻപും ആദരവും ഹോസ്പിറ്റാലിറ്റി. ലൈഫിലേ മുതൽ തടവാത്ത ഇപ്പൊ ഒരു അനുഭവം. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ എന്തോ, എന്താ യമുന റാണി ഇത്? നിങ്ങൾ എത്രയോ മുകളിലാ, ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ. വി ആർ അണ്ടർസ്റ്റാൻഡിംഗ് പീപ്പിൾസ്. എല്ലാരും പേശലാമേ. ഇന്നും ഒരു മാസം ഞാൻ ഇങ്ങനെ ഇരിപ്പേ, ഡെയിലി പാക്കണു. ഷൂട്ടിംഗ് ഇവിടെ എനിക്കിപ്പോ ഒരു ഹോളിഡേ മൂഡ്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോ എൻ കൂടെ ഷൂട്ടിംഗ് വരണോ? വരാം. താങ്ക് യു. ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച യമുന റാണിയുടെ കൂടെ വരാം കേട്ടോ. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? അടിച്ചു പൊളിക്കടാ.